പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Seapearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. നമസ്കാരം. യൂസുഫുമാൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ആയ പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ചും 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്നാണ് ഇന്ന് സെപ്റ്റംബർ 22 ബുധനാഴ്ച. അടുത്ത മാസം 3 മുതൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നേരിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കും. മുഴുവൻ സ്കൂളുകളിലും 12-ാം തരം വിദ്യാർത്ഥികൾക്ക് ഫിസിക്കൽ ക്ലാസ് ആരംഭിക്കും. ചില സ്കൂളുകളിൽ 10-ാം തരം വിദ്യാർത്ഥികളോടും ഒക്ടോബർ 3 മുതൽ സ്കൂളുകളിലെത്താൻ സർക്കുലർ നൽകിയിട്ടുണ്ട്. ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്കൂളുകളിലെത്താൻ അനുമതിയുള്ളത്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾ കൈവശം കരുതണം. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. ആദ്യഘട്ടത്തിൽ ചില സ്കൂളുകളിൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തില്ല. പകരം രക്ഷിതാക്കൾ നേരിട്ട് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ പ്രവേശിക്കുന്നതിനും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മസ്കറ്റ്, സീബ് സോഹാർ, ഡാർസെറ്റ് ഇന്ത്യൻ സ്കൂളുകളെല്ലാം ഒക്ടോബർ 3 മുതൽ 12-ാം തരം വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കും. മറ്റ് ക്ലാസുകളിലെ ഫിസിക്കൽ ക്ലാസ് ആരംഭിക്കുന്ന തീയതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും സ്കൂളുകൾ അറിയിച്ചു. ഒമാനിൽ വീണ്ടും കോവിഡ് മരണമില്ലാത്ത ദിനം കൂടിയാണ് കടന്നുപോയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ 4-ാം ദിവസമാണ് കോവിഡ് മരണം ഇല്ലാതായിരിക്കുന്നത്. അതേസമയം 31 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 397 പേർക്ക് രോഗം ഭേദമായി. രാജ്യത്തെ ആകെ കോവിഡ് കേസുകൾ ഇതോടെ 3,03,490 ഉയർന്നു. 4,93 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 294,354. 24 മണിക്കൂറിനിടെ 5 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 40 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 21 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 5,043 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി കഴിയുന്നത്. വിദേശികൾക്ക് ഫ്ളാറ്റുകൾ പാട്ടവ്യവസ്ഥയിൽ സ്വന്തമാക്കാനുള്ള തീരുമാനത്തിൽ കൂടുതൽ വ്യക്തതയുമായി ഭവന നഗര വികസന മന്ത്രാലയം. ബഹുനില താമസ വാണിജ്യ കെട്ടിടങ്ങളിലെ വിദേശികൾ വാങ്ങുന്ന ഫ്ളാറ്റുകളുടെ ഉടമസ്ഥാവകാശം അവർ തൊഴിൽ വിസ കാലാവധി കഴിഞ്ഞ് ഒമാനിൽ നിന്ന് മടങ്ങിയാലും നിലനിൽക്കുമെന്നും മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇവർക്ക് ഒരു നിയമസ്ഥാപനം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമോ മറ്റോ മുഖേന ഈ വസ്തു വാടകയ്ക്ക് നൽകാനും സാധിക്കും. ഇങ്ങനെ വസ്തുക്കൾ വാങ്ങുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഒമാനിലെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള കായിക ഇനമായ മസ്കറ്റ് മാരത്തോൺ 2022 ഫെബ്രുവരി 11-12 ദിവസങ്ങളിൽ നടക്കും. ഇതിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുന്നതാണ്. ഓരോ ഇനത്തിലും പ്രത്യേക രജിസ്ട്രേഷൻ ഫീ ഉണ്ടായിരിക്കും. കോവിഡ് പ്രത്യേക പ്രതിസന്ധി സാഹചര്യത്തിൽ ഫീസിൽ ഇളവ് നൽകുന്ന കാര്യം പ്രത്യേകിച്ച് ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ഇളവ് നൽകുന്നതും ഗൌരവമായി പരിഗണിക്കുമെന്ന് മാരത്തോണിന്റെ നടത്തിപ്പ് വഹിക്കുന്ന സാബ്കോ ആർട്സ് വൈസ് ചെയർമാൻ സയ്യിദ് ഐമൻ അൽബുസൈദി പറഞ്ഞു. 2012 മസ്കറ്റ് മാരത്തോൺ ആരംഭിച്ചത്. ഓരോ വർഷവും ജനപങ്കാളിത്തവും വർദ്ധിക്കുകയുമാണ്. 100-ലേറെ രാജ്യങ്ങളിൽ നിന്നായി 10,000-ത്തിലധികം ആളുകൾ മാരത്തോണിൽ പങ്കെടുക്കാറുണ്ട്. സീബിൽ അൽമൌജിൽ നിന്നും ആരംഭിക്കുന്ന മാരത്തോൺ മസ്കറ്റ് നഗരം ചുറ്റിയാണ് അവസാനിക്കുക. ഇന്ത്യൻ സുഷി ക്ലബ്ബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു അനുസ്മരണ പ്രഭാഷണം സെപ്റ്റംബർ 24 വെള്ളിയാഴ്ച നടക്കും. വൈകുന്നേരം 6:35 അതായത് ഇന്ത്യൻ സമയം രാത്രി 8:15 ഓൺലൈനായി നടക്കുന്ന പരിപാടിയിൽ സ്വാമി സന്ദീപാനന്ദഗിരി പ്രഭാഷണം നടത്തും. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അനുസ്മരണത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് കേരള വിഭാഗം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 19 വർഷമായി കേരള വിഭാഗം നടത്തിവരുന്ന ശ്രീനാരായണ ഗുരു അനുസ്മരണ പ്രഭാഷണത്തിൽ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, കോടിയേരി ബാലകൃഷ്ണൻ, സുഭാഷിണി അലി, കെ എൻ കുഞ്ഞഹമ്മദ്, സക്കറിയ, പ്രൊഫസർ കെ എൻ പണിക്കർ, ഡോക്ടർ രാജൻ ഗുരുക്കൾ, പോക്കർ മാസ്റ്റർ ടി കെ ജലീൽ, ഡോക്ടർ ശിവദാസ്, എം ആർ രാഘവ വാര്യർ തുടങ്ങി ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ മുൻകാലങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്.
നിലവിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സൂം അപ്ലിക്കേഷൻ വഴിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള വിഭാഗത്തിന്റെ ഫേസ്ബുക്ക് പേജായ www.facebook.com/keralawing പരിപാടി വീക്ഷിക്കാവുന്നതാണെന്ന് സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ. വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങളും കുറ്റകരമാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള തെറ്റായ പ്രചരണങ്ങളും ഒഴിവാക്കണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒമാനിൽ നിന്നും ബ്രിട്ടനിലേക്ക് വിമാന സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കും. ഒമാനെ കോവിഡ് സുരക്ഷാ റെഡ് ലിസ്റ്റിൽ നിന്നും ബ്രിട്ടൻ ഒഴിവാക്കിയിരുന്നു. മാർച്ച് 19 ഒമാനെ UK റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. GCC തൊഴിൽ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഒമാൻ തൊഴിൽ മന്ത്രി പങ്കെടുത്തു. ഗൾഫ് മേഖലയിലെ തൊഴിൽ സാഹചര്യത്തെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. അറ്റകുറ്റപ്പണികൾക്കായി സൌത്ത് അൽഹിൽ സ്ട്രീറ്റ് സൂക്ക് വരെയുള്ള ഭാഗം ഭാഗികമായി അടച്ചു. റോഡിലെ കേടുപാടുകൾ തീർക്കുന്ന പ്രവൃത്തികൾ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് മസ്കറ്റ് നഗരസഭ അറിയിച്ചു. റെയിൽവേ പോലീസുമായി സഹകരിച്ച് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ഒട്ടകപന്തയങ്ങളും പുനരാരംഭിക്കുന്നു. 2021-22 സീസണ് ഇന്ന് തുടക്കം കുറിക്കുമെന്ന് റോയൽ കോട്ട് അഫയേഴ്സിന് ഉദ്ധരിച്ച ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ദഹ്ല ഗവൺറേറ്റിലെ ആദം വിലായത്തിൽ അൽബഷായർ കുതിരപ്പന്തയ ട്രാക്കിലാണ് കുതിരപ്പന്തയങ്ങൾ അരങ്ങേറുക. ആദ്യഘട്ട മത്സരങ്ങൾ ഇന്നും നാളെയും നടക്കും. ഒക്ടോബർ 6-7 തീയതികളിലാണ് അടുത്ത മത്സരങ്ങൾ. 3rd ഒക്ടോബർ 20-21 തീയതികളിലും അരങ്ങേറും. മുസണ്ടൻ ഗവൺറേറ്റിലെ കസവ മേഖലയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യൻ അംബാസഡർ മുനു മഹാവീർ. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അംബാസഡറുമായി സംവദിച്ചു. കസബ് മേഖലയിൽ കഴിയുന്ന പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമ വിവരങ്ങളും വിവിധ വിഷയങ്ങളും അംബാസഡർ ചോദിച്ചറിഞ്ഞു. കസബ് ഇന്ത്യൻ സ്കൂളിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തി. മുൻ പ്രവാസി നാട്ടിൽ നിര്യാതനായി അൽഗുബ്രയിലെ അൽ ഷൈലക് ഷോപ്പിംഗ് സെന്ററിൽ 20 വർഷത്തോളം ജോലി ചെയ്തിരുന്ന കായംകുളം സ്വദേശി രാജിയാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയതാണ്. അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. നേത്രദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗിഫ്റ്റ് ഓഫ് സൈറ്റ് എന്ന സന്ദേശം ആസ്പദമാക്കി കൊച്ചിൻ ഓഫ് താൽക്കമിക് ക്ലബ് COC സംഘടിപ്പിച്ച മൊബൈൽ ഹ്രസ്വചിത്ര ഫെസ്റ്റിവലിൽ പ്രവാസ ലോകത്തിൽ ചിത്രീകരിച്ച കാലിഡോസ്കോപ്പ് എന്ന ചിത്രം 5th നേടി. 50 എൻട്രികളാണ് മത്സരത്തിലുണ്ടായിരുന്നത്. ഏറ്റവും നല്ല കഥയ്ക്കുള്ള പുരസ്കാരവും കാലിഡോസ്കോപ്പ് കരസ്ഥമാക്കി. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് സിനോജ് അമ്പുക്കൻ ജോസ് ആണ്. പ്രണവ് ഐ മേജിക് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചു. ഡിസൈൻ ബ്രൂണോ വില്ലെ ഫ്രാൻസി നിർവഹിച്ചു. ജോസ് ചാക്കോ ആണ് PRO. നേത്രദാനത്തിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. September 24 വെള്ളിയാഴ്ച രാവിലെ ഐ മേജിക് യൂട്യൂബ് ചാനലിൽ ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കും. ഇന്ത്യൻ അംബാസഡർ മുനു മഹാവീർ മുസണ്ടൻ ഗവൺമെന്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആസ്ഥാനം സന്ദർശിച്ചു. മുസണ്ടൻ ബ്രാഞ്ച് ചെയർമാൻ റിദ് മുഹമ്മദ് അൽ ഷെഹി അംബാസഡറെ സ്വീകരിച്ചു. ദഹ്ല ഗവൺറേറ്റിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ബഹ്ല വിലായത്തിലാണ് വീട് കത്തിനശിച്ചത്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ഉദ്യോഗസ്ഥരെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ദഹ്ല ഗവൺറേറ്റിലെ 69 കേന്ദ്രങ്ങളിലായി 17,000 വിദ്യാർത്ഥികൾക്ക് കൂടി വാക്സിൻ വിതരണം ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 12-17 ഇടയിൽ പ്രായമുള്ള 17,539 വിദ്യാർത്ഥികൾക്കാണ് വാക്സിൻ നൽകിയത്. വേൾഡ് മലയാളി ഫെഡറേഷന്റെ 5th ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ WMF ഒമാൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഒമാൻ ബോഷറിലെ ബ്ലഡ് ബാങ്കിൽ രാവിലെ 8 ഉച്ചയ്ക്ക് 2 വരെ ഓരോ രക്തദാതാക്കൾക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. ഈ യജ്ഞത്തിൽ പങ്കാളികളാകാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. രജിസ്ട്രേഷനായി ബന്ധപ്പെടേണ്ട നമ്പർ അൻസാർ അബ്ദുൽ ജബ്ബാർ 9552162. വാക്സിൻ എടുത്ത് 14 ശേഷം രക്തം ദാനം നടത്താവുന്നതാണ്. രക്തം ദാനം നൽകിയ ശേഷം 14 ശേഷം വാക്സിൻ എടുക്കാവുന്നതുമാണ്. കോവിഡ് വന്ന് 1 കഴിഞ്ഞ മറ്റ് രോഗങ്ങളൊന്നുമില്ലെങ്കിൽ 14 ശേഷം രക്തം ദാനം നൽകാവുന്നതാണ്. നാട്ടിൽ നിന്നും എത്തി 4 ശേഷം രക്തദാനം നിർവഹിക്കാവുന്നതുമാണ്. അഫ്ഗാനിസ്ഥാനിലെയും പാലസ്തീനിലെയും പ്രശ്നങ്ങളിലേക്ക് രാജ്യാന്തര സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭാ പൊതുസഭയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം അൽ താനിയുടെ പ്രസംഗം. 76th UN ജനറൽ അസംബ്ലിയുടെ ഉദ്ഘാടന സെഷനിൽ സംസാരിച്ച ഖത്തർ അമീർ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ തന്നെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഗതാഗത മേഖലയിൽ പൊതുപരീക്ഷണങ്ങൾ നടത്തുന്ന ദുബായ് ഡ്രൈവറില്ലാ വാഹനങ്ങളും നിരത്തിലിറക്കാൻ ഒരുങ്ങുകയാണ്. സ്വയം പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ അവസാനഘട്ട പരീക്ഷണം ദുബായ് സിലിക്കൻ ഒയാസിസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. ജോ ബൈഡൻ പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ യാത്ര നടത്തുന്നത്. പ്രധാനമന്ത്രി 24 അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച വരെയാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം. നർക്കോട്ടിക് ജിഹാദ് എന്ന പദം ഉണ്ടായത് നിർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു.
പെരുമ്പത്ത CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദമാണ് നർക്കോട്ടിക് ജിഹാദ്. ഇത്തരം പ്രസ്താവന നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഗീയതയ്ക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെ കർശനമായ നിലപാടുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അല്ലെങ്കിൽ പുതിയ ബാച്ചുകൾ നിഷേധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി പഠനത്തിന് മുഖ്യധാരയിൽ നിന്നും പുറത്താക്കുമെന്ന് റിപ്പോർട്ട്. സമാന്തര പഠന മാർഗമായ സ്കൂൾ കേരള, അതായത് ഓപ്പൺ സ്കൂളുകളെ ആശ്രയിക്കുക മാത്രമേ ഇനി ഇവർക്ക് വഴിയുള്ളൂ. വിവാദമായ സഭാഭൂമിയിലെ കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ അന്വേഷണത്തിന് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. രാത്രി കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു. തിങ്കളാഴ്ച രാത്രി 11:45 ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് തൃക്കുന്നപ്പുഴ ഫാത്തിമ മനസിലിൽ നവാസിന്റെ ഭാര്യ സുബിനയാണ് ആക്രമണത്തിനിരയായത്. ഡ്യൂട്ടി കഴിഞ്ഞ സ്കൂട്ടറിൽ പാനൂരിലേക്ക് വന്ന സുബിനെ സൈക്കിളിൽ വന്ന രണ്ട് യുവാക്കൾ പിന്തുടരുകയും വീടിന് 2 കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ തലക്കടിച്ച് വീഴ്ത്തുകയുമായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നവംബർ മുതൽ പ്രവേശന അനുമതി നൽകിക്കൊണ്ട് US 2 ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് 10 ദിവസത്തെ സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്താനുള്ള UK തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി ഇന്ത്യ. UKയുടെ നടപടി വിവേചനപരമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റൊമാനിയ റിയാലിന 191 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Khanji Exchange. Weather reports. മസ്കറ്റ് ഗവൺമെന്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്. Today's gold rate is brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 21.750. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനമായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്നാണ് ഇന്നത്തെ പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വോയിസ് ഓഫ് ഒമാനിലൂടെ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509060690. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. വോയിസ് ഓഫ് ഒമാന്റെ വ്യക്തിപരിചയത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച ഒമാനിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ ഗായകനായ ബൈജു വിശ്വനാഥുമായുള്ള അഭിമുഖമാണ് സംപ്രേക്ഷണം ചെയ്യുന്നത്. എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of Oman. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി.